നമസ്കാരം റാഫ്കപ്പ് ഫുട്ബോളിലേക്ക് വിവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചു ക്വാർട്ടർ ഫൈനലിലേക്ക് ഇടം പിടിച്ച എട്ട് ടീമുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കുകയാണ് പി എസ് സി അടക്കമുള്ള ചില വമ്പന്മാർ പ്രീക്വാർട്ടറിൽ വീണ് പോയിട്ടുണ്ട് അതേസമയം നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാരഡും മുൻ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക്കും മേസി മിലാനും ഒക്കെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിട്ടുമുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏതൊക്കെ ടീമുകളാണ് ക്വാർട്ടറിലുള്ളത് എന്ന് ബെൻഫിക ക്ലബ്ഡൂഗയെ പ്രീ ക്വാർട്ടർ അഗ്രിഗേറ്റ് സ്കോർ ഏഴ് ഒന്നിന് തകർത്ത് വിട്ടുകൊണ്ടാണ് ക്വാർട്ടറിലേക്ക് കടന്നത് ചെൽസി ബൊറൂസിയ ഡോട്ട്മുട്ടിനെ രണ്ട് ഒന്നിനാണ് അഗ്രിഗേറ്റ് സ്കോറിന് പരാജയപ്പെടുത്തിയത് അങ്ങനെ ചെൽസിയും ക്വാർട്ടർ ഫൈനലിലുണ്ട് ബയേൺ പി എസ് സിയെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് ഇരുപാത പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ പരാജയപ്പെടുത്തിയത് മൂന്ന് പൂജ്യത്തിൻ്റെ അഗ്രിഗേറ്റ് വിജയം അങ്ങനെ പി എസ് സിയുടെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് ബയൺ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നുപോയി ടോട്ടനാ മോട്ട്സ്ഫറിന് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് എഫ് സി മിലാൻ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് മിലാൻ യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുന്നത് എഫ് സി പോട്ടോയെ ഇൻഡർ മിലാൻ പരാജയപ്പെടുത്തിയതും ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അഗ്രിഗേറ്റ് സ്കോർ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ആദ്യമായിട്ട് ഇൻ്റർ മിലാനും യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് അങ്ങനെ മിലാൻ ടീമുകൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു പതിറ്റാണ്ടിനും അപ്പുറം കഴിഞ്ഞതിന് ശേഷം ഇതാ ഇപ്പം യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റി ആർ ബി ലൈവ് സീഗിനെ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു എട്ടേ ഒന്നിൻ്റെ വിജയമാണ് സിറ്റി നേടിയിരിക്കുന്നത് ഏളിംഗ് ഹാലൻ്റെ ഗോൾമേളം തന്നെ നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു മികവിൽ കൂടിയാണ് ഈ ഒരു വമ്പൻ വിജയം സാധ്യമായിരിക്കുന്നത് എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റി തങ്ങളുടെ ആദ്യ യു സി എൽ കിരീടം തേടിക്കൊണ്ടുള്ള പ്രയാണം തുടരുകയാണ് അവർ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു നാപ്പോളി ഇപ്പോൾ യൂറോപ്പിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന ടീമുകളിലൊന്നാണ് നാപ്പോളി അവർ ഏകപക്ഷീയമായ അഞ്ച് ഗോളിനാണ് അഗ്രിഗേറ്റ് അഞ്ച് ഗോളിൻ്റെ വിജയമാണ് ഇന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടിനെതിരെ നേടിയിരിക്കുന്നത് അവരും ക്വാർട്ടറിലേക്ക് കടന്നപ്പോൾ റയൽ മാഡ്രിഡ് ലിവർപൂളിനെ പരാജയപ്പെടുത്തിയത് ആറ് രണ്ട് എന്ന അഗ്രിഗേറ്റ് സ്കോറിനാണ് അതിൽ ആദ്യ പാദത്തിലെ അഞ്ച് രണ്ടിന്റെ വിജയം പിന്നീട് സാന്റിയാഗോ ബർണാബുവിൽ ഇന്നലെ നടന്ന കളിയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയം അങ്ങനെ റയൽ ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് വീണ്ടും വെത്താം